ഇന്ന് അരീക്കോട് നിന്നാണ് പോർക്കളം വയനാട് മണ്ഡലത്തിലെ മണ്ഡലങ്ങൾ ഓരോന്നോരാനായി നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ നിലമ്പൂരായിരുന്നു ഇന്നത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്നൊരു പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ച് വലിയൊരു ജനസഞ്ചയത്തൊക്കെ അഭിമുഖീകരിച്ച് മടങ്ങിയതേ ഉള്ളൂ ഇന്ന് നമുക്കൊപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു കൂട്ടം ആളുകൾ നമ്മൾ വിളിച്ച് നമ്മുടെ അതിഥികളായി ഇവിടുത്തെ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് കോൺഗ്രസിനെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഡി സി സി പ്രസിഡന്റ് കെ എസ് ജോയി എത്തിച്ചേർന്നിട്ടുണ്ട് എസ് എഫയുടെ മുതിർന്ന നേതാവ് സി പി എം നേതാവ് സി പി എം എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഈ അഫ്സൽ എത്തിച്ചേർന്നിട്ടുണ്ട് രവി തേലത്ത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും നമുക്ക് ഒട്ടും സമയം കളയാതെ തുടങ്ങാം ആദ്യം ജോലിയിലേക്ക് ജോയി അല്പം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കേട്ടാണ് രാത്രി യാത്രാ നിരോധനം ഒഴിവാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല നിങ്ങളുടെ പുതിയ എം ഈ പ്രശ്നം പരിഹരിക്കും ഒരു ഉറപ്പ് കൂടി തരാം രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് വയനാട്ടിൽ കൊണ്ടുവരും എന്തേ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അവസരത്തിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഓട്ടി വയ്ക്കുന്നത് ഇപ്പോൾ രാത്രി രാത്രിയാത്രാ നിരോധനവും ഈ വയനാട് മെഡിക്കൽ കോളേജ് വിഷയവും ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ എം പിയുടെ പ്രായോഗികമായ പരിമിതികൾ നിങ്ങൾക്കറിയാം പക്ഷേ യാത്ര നിരോധനവുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ ഇടപെടൽ ഈ പ്രശ്നത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വിഷയം ഉരുത്തിരിഞ്ഞ് വരുന്നത് അന്നൊരു ജില്ലാ കലക്ട്രേറ്റിൻ്റെ ഒരു ഉത്തരവ് മാത്രം കലക്ടറുടെ ഉത്തരവ് മാത്രമായിരുന്നു അത് ഒരു സൂചി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് പിന്നെ അതൊരു തൂമ്പ കൊണ്ടും ജെ സി ബി കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത വിധം സുപ്രീം കോടതിയുടെ ഇടപെടൽ വരെ വന്നിരിക്കുകയാണ് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടക ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഒരു ബദൽ റോഡാണ് അതിൻ്റെ ആത്യന്തികമായ പരിഹാരം ബദൽ റോഡ് നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ പാതയ്ക്ക് സമാനമായി ടണൽ റോഡിൻ്റെ നിർദ്ദേശം കൊണ്ടുവന്നു കർണാടക ഗവൺമെൻറ് അത് അംഗീകരിച്ചു കഴിഞ്ഞു ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് കൂടി അതിന് സാങ്കേതികമായ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയാത്ര നിരോധനത്തിന് എല്ലാ കാലത്തേക്കുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ഉറപ്പാണ് വയനാട് മെഡിക്കൽ കോളേജ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് അതിൻ്റെ സ്ഥലമേറ്റെടുത്ത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ശ്രീ കെ കെ ശൈലജ തറക്കല്ലിട്ടതാണ് പിന്നെ അവിടെ അങ്ങോട്ട് അത് എം ബി വീരേന്ദ്രകുമാറിൻ്റെ സ്ഥലമായതുകൊണ്ട് ശ്രേയാംസ് കുമാറുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഇടപാടായതുകൊണ്ട് പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ വന്ന് പ്രതികാരാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടാണ് വയനാടിന് മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് തീർച്ചയായും വയനാട് മണ്ഡലത്തിൻ്റെ എല്ലാ വികസന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ പ്രഗത്ഭനായ പാർലമെൻ്റ് മെമ്പറായിരുന്നു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി കൊണ്ട് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്